അക്ഷരങ്ങളുടെ വെളിച്ചമണഞ്ഞു. സർവം ഇനി തമോമയം. വെളിച്ചം ദുഃഖമാണുണി, തമസല്ലോ സുഖപ്രദം എന്ന് മലയാളത്തെക്കൊണ്ട് ചൊല്ലിപ്പഠിപ്പിച്ച കവിശ്രേഷ്ഠൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരി അസ്തമിച്ചു. 1926 March 18 പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ ആയിരുന്നു ജനനം. അമറ്റൂർ അക്കിത്തത്തുമനയിൽ വാസുദേവൻ നമ്പൂതിരിയുടെയും ചേകൂർ മനക്കൽ പാർവതി അന്തർജനത്തിന്റെയും മകനായി ജനനം. ബാല്യത്തിൽ സംസ്കൃതവും സംഗീതവും ജ്യോതിഷവും പഠിച്ചു. 1946 മുതൽ 3 കൊല്ലം ഉണ്ണി നമ്പൂതിരി മാസികയുടെ പ്രസാധകനായ അദ്ദേഹം സമുദായ പ്രവർത്തനത്തിലേക്കും ഇറങ്ങി. പത്രപ്രവർത്തകനായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. മംഗളോദയം, യോഗക്ഷേമം എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ സഹപത്രാധിപരായിരുന്നു. 1956 മുതൽ കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ എഴുത്തുകാരനായി ജോലിയിൽ പ്രവേശിച്ചു. 75 ആകാശവാണി തൃശൂർ നിലയത്തിൽ എഡിറ്ററായി. 85 ആകാശവാണിയിൽ നിന്ന് വിരമിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നാണ് വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന വരികൾ. 48-49 കളിൽ കമ്മ്യൂണിസ്റ്റുകാരുമായി ഉണ്ടായിരുന്ന അടുത്ത സഹവർത്തിത്വമായിരുന്നു ഈ കവിത എഴുതാൻ അക്കിത്തത്തിന് പ്രചോദനമായത്. EMS നമ്പൂതിരിപ്പാട് തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന അക്കിത്തം ഈ കവിത പ്രകാശിതമായതിന് പിന്നാലെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി കൂടി മുദ്രകുത്തപ്പെട്ടു. കേരളത്തിന്റെ പ്രിയ കവിയായ അക്കിത്തത്തെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് 1950 കാലഘട്ടം മുതലാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന തന്റെ കവിതയ്ക്ക് 1952 സഞ്ജയൻ അവാർഡ് നേടിക്കൊടുത്തു. പിന്നീട് ഈ കവിത ആധുനിക മലയാള കവിതയുടെ മുതൽക്കൂട്ടായി. കവിത, ചെറുകഥ, നാടകങ്ങൾ, വിവർത്തനങ്ങൾ, ഉപന്യാസം എന്നിങ്ങനെയായി മലയാള സാഹിത്യത്തിൽ 46 കൃതികൾ അക്കിത്തം രചിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിനൊപ്പം വെണ്ണക്കല്ലിന്റെ കഥ, ബലിദർശനം, പണ്ടത്തെ മേൽശാന്തി, മനസാക്ഷിയുടെ പൂക്കൾ, ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം, അമൃതഗാഥിക, ആലഞ്ഞാട്ടമ്മ, മധുവിധുവിന് ശേഷം, മാനസപൂജ, ഉപനയനം എന്നീ കൃതികൾ പ്രധാനം. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, സഞ്ജയൻ പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം, അമൃതകീർത്തി പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, വയലാർ അവാർഡ്, പത്മശ്രീ, ഒപ്പം ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രഥമ പുരസ്കാരമായ ജ്ഞാനപീഠവും അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെ തേടിയെത്തി. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന് മലയാളിയെക്കൊണ്ട് ചൊല്ലിപ്പഠിപ്പിച്ച അദ്ദേഹം ഈ വരികൾക്ക് എന്തെന്നില്ലാത്ത ഒരു ഭാവം നൽകി. നിരവധി അനവധി കൃതികളിലൂടെ തന്റെ ആശയ സംഹിത മലയാളികൾക്കിടയിലേക്ക് പ്രവഹിപ്പിക്കുന്നതിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരി വഹിച്ച പങ്ക് ചെറുതല്ല. മലയാളത്തിന്റെ പ്രിയ കവിശ്രേഷ്ഠൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ടീം തത്വമയിയുടെ അശ്രുപൂജ. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.